ശ്രീയാനത്തറ വട്ടം അല്പസമയം കഴിഞ്ഞാൽ പണിമുടക്ക് ആരംഭിക്കും. ഇന്ത്യ പണിമുടക്കുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ പണിമുടക്കിന് കാരണം? ഇന്ത്യ എന്തിനു പണിമുടക്കുന്നു? വളരെ ചുരുക്കി, ഇതൊരു തൊഴിലാളി പണിമുടക്ക് മാത്രമല്ല, ദേശീയ പണിമുടക്കാണ്. ദേശീയ പണിമുടക്കിന് ആധാരമായ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ ഉയർത്തിക്കാട്ടുന്നത്. രാജ്യത്തെ രക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക. രാജ്യം വിൽക്കരുത്. തൊഴിലാളികളും ജനങ്ങളും നേടിയെടുത്തവയെല്ലാം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ പുതിയ നിയമ ഭേദഗതികൾ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കുന്ന പിൻവലിക്കണം. അടിമ കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകരുത്. 12, 16, 18, 20 മണിക്കൂർ പണിയെടുത്ത് അടിമ കാലഘട്ടത്തിലാണ്. 29 തൊഴിൽ നിയമങ്ങൾ ദീർഘകാലത്തെ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് തൊഴിലാളി വർഗത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞാണ് ആ തൊഴിൽ നിയമങ്ങൾ. പരിമിതമായ അധികാരമേ ഉള്ളെങ്കിൽ പോലും ആ നിയമങ്ങളെല്ലാം 4 കോടികളാക്കി മാറ്റി 12 മുതൽ 16 മണിക്കൂർ വരെ പണിയെടുക്കുന്ന ഭേദഗതി പാസ്സാക്കിയിരിക്കുന്നു. മിനിമം കൂലി, ഒരു ദിവസം തൊഴിലാളി പോയി പണിയെടുത്താൽ അവൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ഊർജ്ജം വീണ്ടെടുക്കാനുള്ള കലോറി ഭക്ഷണം കഴിക്കാൻ ശാസ്ത്രീയമായി നിശ്ചയിക്കപ്പെട്ട വേതനമാണ് മിനിമം കൂലി. അടുത്ത ദിവസവും മുതലാളിക്ക് വേണ്ടി, തൊഴിലുടമയ്ക്ക് വേണ്ടി പോയി പണിയെടുക്കണമെങ്കിൽ 2700 കലോറി ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ അടുത്ത ദിവസം മുതലാളിക്ക് വേണ്ടി പണിയെടുക്കാനൊക്കൂ. ആ നിശ്ചയിച്ച മിനിമം കൂലി മാറ്റി ഇപ്പോൾ ഫ്ലോർ വേജസ്, തറ കൂലി തീരുമാനിക്കുകയാണ്. ആ നിലവിലുള്ള മിനിമം കൂലിയേക്കാൾ എത്രയോ കുറഞ്ഞ കൂലി. അതിൻ്റെ ആപത്തെന്താണെന്ന് ചോദിച്ചാൽ, ആ കൂലി കിട്ടുന്നതുകൊണ്ട് ഒരു ആണ് പ്രാബല്യത്തിൽ വരുന്നെങ്കിൽ തൊഴിലാളിക്ക് പിറ്റേ ദിവസവും പോയി മുതലാളി തൊഴിലുടമയ്ക്ക് വേണ്ടി പണിയെടുത്തു കൊടുക്കാനോ തൊഴിലാളിയുടെ കുടുംബത്തെ പോറ്റാനോ സാധിക്കാതെ വരും. ബ്രിട്ടീഷുകാരൻ്റെ കാലം മുതൽ 1927 ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം തൊഴിലാളിക്ക് സംഘടിക്കാൻ, വിലപേശാൻ അവകാശം കിട്ടിയതാണ്. ഇതിപ്പോൾ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്താൽ പോലും രജിസ്റ്റർ ചെയ്യില്ല, അതൊക്കെ എടുത്തു കളയാണ്. സംഘടിക്കാനും വിലപേശാനുമുള്ള അവകാശം എടുത്തു കളയുന്നത്. ഇത്തരം കാര്യങ്ങൾ തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് തൊഴിലാളികളെയും ജനങ്ങളെയും ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച ഇന്നത്തെ ഇന്ത്യ, ഇന്ന് നാം കാണുന്ന നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം രാജ്യത്തെ അധ്വാനിക്കുന്ന മനുഷ്യർ, തൊഴിലാളിയും കൃഷിക്കാരും അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ മിച്ച മൂല്യമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്ത് നമുക്കെല്ലാം അറിയാം, അന്ന് 34.45 കോടി ജനങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ, ബംഗാൾ ക്ഷാമത്തിൻ്റെ ഫലമായി, ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഫലമായി ഏതാണ്ട് 40-44 ലക്ഷം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ച രാജ്യമാണ് ഇന്ത്യ. അന്ന് രാജ്യത്ത് വലിയ കോർപ്പറേറ്റ് സമ്പന്നന്മാരൊന്നും ഇന്ത്യയിലുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരും പോകുന്ന അവസരത്തിൽ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി. കുറേ ഊഷര ഭൂമിയും ഈ മനുഷ്യരും മാത്രമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. യെസ്, ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മുതലാളിയുടെ സ്വത്ത് അന്ന് പറയുന്നത് ടാറ്റയാണ് ഏറ്റവും വലിയ മുതലാളി, 30 കോടിയാണ്. ബെള്ളയും ഗോയാങ്കോയും ഡാൽമിയും ഒക്കെ അതിനേക്കാൾ ജൂനിയറാണ്. ആ പണം കൊണ്ടുണ്ടായതാണോ ഇന്നത്തെ ഇന്ത്യ? മനുഷ്യാധ്വാനം കൊണ്ട്, തൊഴിലാളിയും കൃഷിക്കാരുടെയും അധ്വാനത്തിൻ്റെ ഫലമായി വിഭവങ്ങൾ കവർന്നെടുത്ത് പാതാളം വരെ പോയി രാജ്യത്തിന് ആവശ്യമായ സമ്പത്ത് കവർന്ന എല്ലാ വിഭവങ്ങളെയും പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അധ്വാനിച്ചുണ്ടാക്കി കൈവരിച്ച നേട്ടങ്ങൾ മുഴുവൻ തൂക്കി വിൽക്കുകയാണ്. കമ്മീഷൻ വാങ്ങിയിട്ട് രാജ്യം ഭരിക്കുന്നവരുടെ പണി അതല്ല. യെസ്, സ്വത്ത് വർദ്ധിപ്പിക്കലാണ്, ഉള്ളത് വിൽക്കലല്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീയാനത്തലോട്ടം, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇനിയും അതിനെ തുടർന്ന് ഈ സമരത്തിൻ്റെ, ഈ പണിമുടക്കിൻ്റെ പ്രാധാന്യം വിശദീകരിക്കാനുണ്ടെന്ന് എനിക്കറിയാം. ശ്രീ ഷുക്കൂർ, നിങ്ങളും ഈ പണിമുടക്കിനൊപ്പം നിൽക്കുന്നവരാണ്. നിങ്ങളുടെ വാദവും ശ്രീയാനത്തലോട്ടം പറഞ്ഞതിനോടൊപ്പം തന്നെയാകാം. എന്തുകൊണ്ടാണ് അതിന് മോദി സർക്കാരിനെതിരെ, ഈ സർക്കാരിനെതിരെ തന്നെ ഇപ്പോൾ ഈ രീതിയിൽ കടുത്ത പണിമുടക്കിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്? തീർച്ചയായും ഒരു കടുത്ത പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് നമ്മുടെ രാജ്യമെമ്പാടും, പ്രത്യേകിച്ച് തൊഴിലാളി സമൂഹം. ആ തൊഴിലാളികൾ നേടിയെടുത്ത പല അവകാശങ്ങളും പിടിച്ചടക്കി അതിനെ ഇല്ലാതാക്കുന്ന നടപടിയിലേക്കാണ്. ആ അവകാശങ്ങളിൽ സ്ഥാപിതമായി എന്തൊക്കെ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നോ
ആ ആനുകൂല്യങ്ങളെ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുത്തുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് ഈ പ്രക്ഷോഭം. അതൊരു ഭാഗത്ത് തൊഴിലാളികളുടെ താല്പര്യം, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, അത് ഗൗരവമായി കാണേണ്ട ഒരു സർക്കാർ അത്തരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിരുന്നു കർഷക സമരം. നമുക്കറിയാം ഒരു യോജിച്ച മുന്നേറ്റത്തിൻ്റെ പരിണിത ഫലം എന്തായി എന്ന് നമ്മൾ കണ്ടു. എന്നിരുന്നാലും അതിനും അപ്പുറം കുറേ കാര്യങ്ങൾ കൂടി ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങളാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനത, ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി അധിക ഭാരം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. വരേണ്യവർഗത്തിന്, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ചിത്രമാണ് നമുക്ക് നരേന്ദ്രമോദി സർക്കാരിൽ കാണാൻ കഴിയുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ നടപടികൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ പാതയിലൂടെ നമുക്ക് പോകേണ്ടി വരും. അല്ലാതെ പറ്റില്ല. നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഒരു നയം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ജനദ്രോഹം, ജനവിരുദ്ധ പ്രവർത്തനം, അത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച് സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന വരേണ്യവർഗത്തിൻ്റെ, മുതലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സംസ്കാരമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി, അവർക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പൊതുമേഖല, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്, നമ്മുടെ പൊതുമുതലാണ്, അതെല്ലാം വിറ്റുതുളയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുന്ന സർക്കാർ, പെട്രോളിയം കമ്പനികൾ പോലും വിറ്റു തുലയ്ക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഒരു ഭരണകൂടം, എന്തിനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള കിരാത കരി നടപടികളുമായി പോകുന്ന, ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ തുറന്നു കാട്ടാൻ കൂടിയാണ് ഈ പ്രക്ഷോഭം. ശരി, വളരെ വ്യക്തമാണ്. താങ്കളും തൊഴിലാളികളും ഇന്ത്യ പണിമുടക്കുന്നു എന്നത് വിശദീകരിച്ചു കഴിഞ്ഞു.